हलो गाइस अस्सलाम वालेकुम वेलकम टू अंजी पैराडाइज एल्लावर्क्कुम सुखमेन्न विचारिक्कुन्नु अप्पो ओट्टु वेगिक्काते तन्ने इन्नत्ते क्राफ्टिलोट्ट पोकाम वळरे सिंपल आयिट्टुल्ल ओरु बॉटल आर्ट आयिट्टाण इन्न ञान वन्निट्टुल्लत अदिन आद्यम बॉटल ओन्न इष्टमुळ्ळ कलर ओन्न पेंट चेय्तु कोडुक्कणम नल्ल डार्क षेड तन्ने किट्टान वेंडिट्ट नेदन डबल कोट्ट अडिच्चु कोडुत्तिट्टुंड ഒത്തിരി ഡാർക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തേർഡ് കോട്ടും കൂടി അടിച്ചെടുക്കാം ഇനി കുറച്ച് ഡേറ്റ്സിന്റെ സീഡ്സ് ആണ് വേണ്ടത് ഇത് റംസാൻ സീഡ്സിനെ കളക്ട് ചെയ്തു വെച്ചതായിരുന്നു ഇത് ഈത്തപ്പഴം കഴിച്ച് കഴിഞ്ഞതിന് ശേഷം നന്നായി കഴുകിയിട്ട് തൊലികളൊക്കെ ഒന്ന് മാറ്റി ഉണക്കിയെടുത്തതാണ് ഇനി സീഡ്സിനെ ഷൈനിങ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ പേൾ മെറ്റാലിക് ഗോൾഡ് അടിച്ചു കൊടുക്കുന്നുണ്ട് ഇതിന്റെ കട്ടിംഗ് ഉള്ള ഭാഗം മാത്രം ജസ്റ്റ് ഒന്ന് പെയിന്റ് ചെയ്തെടുത്താൽ മതി ബാക്ക് സൈഡ് പെയിന്റ് ചെയ്യുന്നത് നിർബന്ധമല്ല ഒരു ഗ്ലൈസിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ് ഒന്ന് പെയിന്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുന്നത് ഇനി കാർഡ്ബോർഡ് ഒന്ന് റൗണ്ട് ഷേപ്പിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഞാൻ രണ്ട് സർക്കിൾസും ഒരു സെമി സർക്കിളാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് എത്ര സർക്കിൾസും എത്ര സൈസിലും എടുക്കാം നേരത്തെ പെയിന്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഡേറ്റ്സിന്റെ സീഡ്സ് ഒന്ന് ജസ്റ്റ് ഇതിലൊന്ന് സ്റ്റിക്ക് ചെയ്യണം ഒരു ഫ്ലവറിന്റെ മോഡലാണ് ഞാൻ ഇത് ചെയ്തെടുക്കാൻ പോകുന്നത് ഇത ഞാൻ ഈ ഫ്ലവർ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ഇതിന്റെ കൂടെ വേറൊരു ഫ്ലവറും കൂടി ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് അത് സിൽവർ കോട്ടിംഗ് ആണ് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് കളറിലും ഇത് ചെയ്തെടുക്കാവുന്നതാണ് ബാക്കി വരുന്ന സെമി സർക്കിൾ ഞാൻ ഗോൾഡും സിൽവറും കൂടി മിക്സ് ചെയ്തിട്ടാണ് കൊടുത്തിട്ടുള്ളത് മൂന്ന് ഫ്ലവറും കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ഇതാണ് ഇതിന്റെ മെയിൻ വർക്ക് വേണമെങ്കിൽ ഈ ഫ്ലവേഴ്സിന്റെ സെന്റർ പാർട്ട് ജസ്റ്റ് ഒന്ന് ബ്ലാക്ക് ഷേഡ് കൊടുക്കാം ഇനി ഇതിന് കൂടുതൽ വർക്കൊന്നുമില്ല നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള ഫ്ലവേഴ്സ് ജസ്റ്റ് ഏതെങ്കിലും ഒരു ബോട്ടിലിൽ ഏതെങ്കിലും ഒരു സൈഡിലായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി മൂന്ന് ഫ്ലവേഴ്സും ഞാൻ ബോട്ടിലിൻ്റെ സൈഡിലായിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഈ ഇടയ്ക്ക് കാണുന്ന കാർഡ്ബോർഡ് അത് പ്രശ്നമല്ല എൻ്റെ അടുത്തൊരു കാർഡ്ബോർഡ് ആയതുകൊണ്ട് ഞാൻ കാർഡ്ബോർഡിൻ്റെ പെയിൻ്റ് ചെയ്യുന്നില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ കാർഡ്ബോർഡ് പെയിൻ്റ് ചെയ്യാം ഞാനെൻ്റെ ടാബിൻ്റെ കേടായ വന്നിട്ടുള്ള ചാർജർ കേബിൾ എടുത്തിട്ടുണ്ട് ഇത് ഫ്ലവേഴ്സിൻ്റെ ഇടയിൽ തണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് നിങ്ങൾക്ക് ഗ്ലൂഗൺ തന്നെ ഉപയോഗിച്ചിട്ട് സ്റ്റെം കൊടുക്കാവുന്നതാണ് അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ത്രെഡോ വള്ളികളോ എന്ത് വേണമെങ്കിലും ഇതിന് യൂസ് ചെയ്യാം ഈ ഫ്ലവേഴ്സിനൊക്കെ കണക്ട് ചെയ്തുകൊണ്ട് ഈ കേബിൾ ജസ്റ്റ് ഒന്ന് ബെൻഡ് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കണം ഇനി ഞാൻ കുറച്ച് മത്തൻ്റെ കുരുകൾ എടുത്തിട്ടുണ്ട് ഈ സീഡ്സ് ഗ്രീൻ കളറിൽ ഒന്ന് പെയിൻ്റ് ചെയ്തെടുക്കണം ഇതിൻ്റെ ഒരു സൈഡ് മാത്രം പെയിൻ്റ് ചെയ്തെടുത്താൽ മതി നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള സ്റ്റമ്മിൽ ഒട്ടിക്കാനാണ് കണ്ടോ ഇതിൻ്റെ ബാക്ക് സൈഡ് ഞാൻ പെയിൻ്റ് ചെയ്തെടുത്തിട്ടില്ല ഈ സ്റ്റമ്മിൻ്റെ രണ്ട് സൈഡിലായിട്ട് ഈ കുരുകളൊന്ന് ഒട്ടിച്ചു കൊടുക്കണം തണ്ടിൻ്റെ രണ്ട് സൈഡിലായിട്ട് ഞാൻ ഈ കുരുകളൊക്കെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഈ ബോട്ടിൽ ആർട്ട് ഇപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഈ വളരെ സിമ്പിളായിട്ടുള്ള ബോട്ടിൽ ആർട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ